ഗൗരവത്തോടെയാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. പറഞ്ഞത് കണ്ടില്ലേ, വലാ തഅഖുദുകും ബിഹിമാ റഊഫത്തുൻ ഫീ ദീനില്ലാ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖർ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കരുത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതായത് അത്രയും ഗൗരവത്തോടെയാണ് അല്ലാഹു തആല ആ തിന്മയെ കാണുന്നത് എന്നർത്ഥം. ഇനി അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുസ്ദിക വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുസ്ദിക وحرم ذلك على المؤمنين. ഇതോടൊപ്പം അല്ലാഹു തആല ഒരു ആശയം ഒരു തത്വം നമുക്ക് നൽകുകയാണ്. അസ്സാനി ഒരു വ്യഭിചാരിയായ പുരുഷൻ ലാ യൻകിഹു ഇല്ലാ സാനിയ ഒരു ദുഷിച്ച സ്ത്രീയുമായിട്ടല്ലാതെ കുറ്റകരമായ ലൈംഗിക ബന്ധം പുലർത്തുകയില്ല. അതായത് ഒരാൾ ഒരു സ്ത്രീയുമായി വ്യഭിചരിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അവളും കുറ്റവാളിയായിരിക്കും, അവളും ദുഷിച്ച ആളായിരിക്കും. നല്ല ആളുകളിൽ നിന്ന് ഒരിക്കലും ഈ തിന്മ ഉണ്ടാവുകയില്ല. അതുപോലെ അല്ലെങ്കിൽ അവളൊരു മുശരിക്കത്തായ സ്ത്രീയായിരിക്കും, ഇസ്ലാമിനെ വിശ്വസിക്കാത്ത അമുസ്ലിമായ ബഹുദൈവ വിശ്വാസിയായ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഇവനെ പോലെ ദുഷിച്ച ഒരു സ്ത്രീയോ ആയിരിക്കും ഒരു പുരുഷന്റെ ലൈംഗിക പങ്കാളി. അതുപോലെ തന്നെ വ്യഭിചാരിണിയായ ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പുരുഷനെ ആകർഷിച്ച് വശീകരിച്ച് അവനുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അവനും ഇവരെപ്പോലെ തന്നെ ദുഷിച്ച പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ അവൻ മുശരിക്കായിരിക്കണം. രണ്ടാലൊന്നേ നടക്കുകയുള്ളൂ. അപ്പൊ നാം എന്താ ഇതിലെ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സമീപിക്കുകയും അവൾ അവനെ വഴങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ദുഷ്ടവരായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ സമീപിക്കുകയും അവൻ അവൾക്ക് വഴങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ദുഷ്ടവരായിരിക്കും, അല്ലെങ്കിൽ അവർ മുശരിക്കായിരിക്കണം. ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ, നല്ലവനായൊരു മനുഷ്യൻ സ്ഥിരമായിട്ട് അവർക്ക് വഴങ്ങുകയില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന തത്വം. കാരണം അതൊരു ദുഷിച്ച സമൂഹത്തിന്റെ കർമ്മരീതിയാണ്. നല്ല ഒരു സമൂഹത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. وحرم ذلك على المؤمنين മുഅ്മിനീങ്ങളുടെ മേൽ അത് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ സത്യവിശ്വാസികളായ നല്ലവരായ ഭക്തന്മാരും മുത്തഖീങ്ങളും അല്ലാഹുവിനെ ഭയപ്പെടുന്നതുമായ ആളുകളിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കുന്നുവെങ്കിൽ അവര് വളരെ ദുഷിച്ചവരും വൃത്തികെട്ട ആളുകളുമായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സമൂഹത്തോട് നല്ല ആളുകൾ പിന്നീട് നല്ല നിലക്കുള്ള ബന്ധങ്ങൾ പുലർത്തുകയില്ല. അപ്പൊ അവര് വിവാഹം കഴിക്കൂലല്ലോ. അങ്ങനത്തെ മോശപ്പെട്ട ഒരു സ്ത്രീയെ ഒരു നല്ല ആള് വിവാഹം കഴിക്കും. ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണമായത് മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മക്കയിൽ നിന്നും മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്ന സുഫത്തിന്റെ അഹലുകാരായ ആളുകളുണ്ടായിരുന്നു. സുഫത്തിന്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ അഭയം തേടിയ ആളുകളാണ്. അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും മദീനയിലില്ല. മക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ മദീനയിൽ വന്നവരാണ്. ഇൽമ പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കൂടുകയാണ് അവർ. അപ്പൊ അവർക്ക് കിടക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, പള്ളി തന്നെയാണ് അഭയം. ആഹാരം കിട്ടാനും അവിടെ ആരെങ്കിലും സദഖകളോ സംഭാവനകളോ കൊടുക്കുന്നത് മാത്രമാണല്ലാതെ വേറെ വഴികളില്ല. അപ്പൊ അവർക്കും ജീവിതാവശ്യങ്ങൾ നടക്കണ്ടേ. മദീനയിൽ ആ കാലഘട്ടങ്ങളിൽ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണല്ലോ, ചില വേശ്യകളായ സ്ത്രീകൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾ എന്നല്ല, അവരുടെ കുടുംബങ്ങൾ. അപ്പോ അവര് സാധാരണഗതിയിൽ മദീനക്കാരും കല്യാണം കഴിക്കൂല. ഈ ആളുകൾ, സുഫത്തിന്റെ അയലുകാരായ ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ അവരെ ഞങ്ങൾ വിവാഹം കഴിക്കട്ടെ എന്ന്. എന്നാ പിന്നെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇവർക്ക് ഒരു അഭയസ്ഥാനവും കിടക്കാൻ സ്ഥലവും ആകും. രണ്ടാമത് ആ സ്ത്രീകളെ നന്നാക്കി എടുക്കുകയും ചെയ്യാം.
അവർ നന്നാകുമല്ലോ ശരിയായ രീതിയിലുള്ള വിവാഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മേൽനോട്ടുണ്ടായാൽ അവര് ആ സമൂഹം മോശമായ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി അവരെ നന്നാക്കാനും പറ്റും. ഇവർക്കാണെങ്കിൽ അഭയം കിട്ടുകയും ചെയ്യും, താമസിക്കാൻ സ്ഥലവും ആഹാരത്തിന് വഴികളാവുകയും ചെയ്യും. രണ്ട് കാര്യങ്ങൾ. അങ്ങനെ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിന് ഇറങ്ങാൻ കാരണം. അതായത് അവരിങ്ങൾക്ക് പറ്റിയ പെണ്ണുങ്ങളെല്ലാം മദീന പള്ളിയിൽ താമസിക്കുന്ന റസൂലുള്ളാഹിന്റെ അനുയായികളായ സുഫത്തിന്റെ അഹലുകാർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ കൂട്ടരല്ല അവർ എന്നുള്ള അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് ഇറക്കുന്നത് തന്നെ. കാരണം അവരുമായിട്ട് ബന്ധപ്പെടുന്നവരും അങ്ങനത്തെ ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കറുത്ത പാടാണ് ഇങ്ങനെയുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ ഒരു സ്ത്രീ തയ്യാറാവില്ല, മാന്യമായ സ്ത്രീ തയ്യാറാവും. അതുപോലെ അങ്ങനെയുള്ള ഒരു സ്ത്രീയെയോ അവരുടെ കുടുംബത്തിൽ നിന്നോ വിവാഹം കഴിക്കാൻ മാന്യനായ ഒരു പുരുഷൻ തയ്യാറാവോ? തയ്യാറാവുകയില്ല. ഖുർആൻ പറയുന്നത് അത് സാധ്യമാവില്ല എന്ന് തന്നെ. ഇനി വല്ലദീന യർമൂനൽ മസ്സനാത്തി സുമ്മലം യഅതൂ ബിഅർബഅത്തി ശുഹദാ ഫജ്ലിദൂഹും ഫജ്ലിദൂഹും സമാനീന ജൽദത്തം വലാ തഖബലൂ ലഹും ഷഹാദത്തൻ അബദ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഇനി സാധാരണ മനുഷ്യരിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന, നല്ല ആളുകളിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന ഈ വിഷയത്തിലുള്ള വലിയൊരു തിന്മയുടെ അപകടത്തെയും അതിന്റെ ഗൗരവത്തെയും അതിന്റെ ശിക്ഷയും കുറിച്ചാണ് അല്ലാഹു തആല പറയാൻ പോകുന്നത്. ഇത് നമ്മളിൽ നിന്നൊക്കെ സംഭവിക്കാവുന്നതാണ്. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, മുഹ്സനാത്തുകളായ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ആളുകൾ. വല്ലദീന ഒരു വിഭാഗം ആളുകൾ, യർമൂൻ യർമൂന എന്നാ നേരെ അതിനകത്ത് എറിയുന്നവർ എന്നാണ്. കല്ലെറിയാന്ന് പറയില്ല നമ്മൾ സാധാരണ ഒരാളെ ആക്ഷേപിക്കുന്നതിന് കല്ലെറിയാന്ന് പറയും. ആ പ്രയോഗമാണ് അല്ലാഹു തആല നടത്തിയത്. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ പതിവ്രതകളായ സ്ത്രീകൾ, അതായത് പരിശുദ്ധകളായ സ്ത്രീകൾ, കുറ്റം ചെയ്യാത്ത നല്ല നിലക്ക് ജീവിക്കുന്ന സ്ത്രീകൾ. അവരിൽ കുറ്റം സംഭവിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളെ ചില ആളുകൾ ആക്ഷേപിക്കും. അങ്ങനെ ആക്ഷേപിക്കുന്നവർ വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, മുഹ്സനാത്തുകളായ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ആളുകൾ, അത് ഇതേപോലെ ഗൗരവമുള്ള കുറ്റം തന്നെയാണ്. അല്ലാഹു തആല പറയുന്നത് സുമ്മലം യഅതൂ ബിഅർബഅത്തി ശുഹദാ, ഇവർ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. ആ പെണ്ണ് അങ്ങനെയാണ്, അല്ലെ ആ പെണ്ണ് ഇങ്ങനെയാണ്, അവളെ വെരിക്ക് ഒരാൾ പോകുന്നത് കൊണ്ടു, അവളെ അങ്ങനെ കൊണ്ടു, അവൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയല്ലോ കുറ്റങ്ങൾ. സാധാരണ നമ്മളടിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ ആക്ഷേപിക്കും. നിങ്ങളതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു തആല പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഇത് നമ്മളെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. നിസ്സാരമായ രൂപത്തിൽ കാണാൻ പാടില്ല, അതിന് വളരെ ലാഘവത്തോടെ കാണരുത്, ഒരാളുകളെ പറ്റി ആക്ഷേപം പറയരുത്. സ്ത്രീകളെ എന്ന് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ സ്ത്രീകളെ പറ്റിയാണ് അധികം ആക്ഷേപം പറയാൻ ആളുകൾ ധൈര്യപ്പെടുക. ആണെ പറ്റി പറയാറുണ്ട്, പക്ഷേ പറച്ചിൽ കുറവാന്ന് മാത്രം. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ തെളിയിക്കപ്പെട്ടാൽ അതിന്റെ ശിക്ഷ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആക്ഷേപിക്കുന്നവരുടെ കഥ എന്താണ്? അങ്ങനെ ആക്ഷേപിക്കുന്ന ആളുകൾ സുമ്മലം യഅതൂബി അർബഅത്ത് ശുഹദാ, എന്നിട്ടവർ അതിന് നാല് സാക്ഷികളെ കൊണ്ടുവന്നതും ഇല്ല. അല്ലാഹു പറയുന്നത് ആക്ഷേപം ഉന്നയിച്ചു, പക്ഷേ ആക്ഷേപിച്ച ആൾ അതിന് നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ല എങ്കിൽ ഫജ്ലിദൂഹും സമാനീന ജദ, ഈ പറഞ്ഞ ആൾക്ക് 80 അടിയാണ് അതിന്റെ ശിക്ഷ. അപ്പൊ അതത്ര നിസ്സാരമല്ല എന്ന് മനസ്സിലാകുന്നില്ലേ? ആക്ഷേപം ഉന്നയിച്ച ആൾക്കുള്ള ശിക്ഷ അടി എന്ന് പറഞ്ഞ ചാട്ടവാറ് കൊണ്ട് പരസ്യമായ അടിയാണ്. ഇസ്ലാമിക ഖിലാഫത്ത് ഭരണകൂടത്തിലേ നടപ്പിലാവുള്ളൂ എന്ന് മാത്രം, നമ്മൾക്ക് അങ്ങനെ അടിക്കാധികാരമില്ല. ഫജ്ലിദൂഹും സമാനീന ജൽദ, അത് മാത്രമല്ല വലാ തഖബലൂ ലഹും ഷഹാദൻ അബദ, പിന്നെ ഒരു കാലത്തും അവരുടെ സാക്ഷ്യത്വം സ്വീകരിക്കുകയും ഇല്ല. അവരുടെ സാക്ഷ്യത്വം നിങ്ങൾ സ്വീകരിക്കരുത്. ഇതിലെ എന്നല്ല, ഒരു കാര്യത്തിലും പിന്നെ സാക്ഷിയാകാൻ പറ്റും.
നിക്കാൻ ഒപ്പിടാൻ പറ്റൂല. കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. വെറുതെ വീഡിയോ കോൾ നമുക്ക് ഉത്തരന്ന് കാണുന്നുണ്ടല്ലോ. അജറിഞ്ഞില്ലേ എന്താപ്പോ സംഭവം ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകാണ്ട് ആ പെണ്ണ് അങ്ങനെയാണ് ഈ പെണ്ണ് ഇങ്ങനെയാണ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. നിക്കാഹിന് വരുമ്പോ സാക്ഷി ഒപ്പിടാൻ പറഞ്ഞാൽ നോക്കണം. അങ്ങനെ പറഞ്ഞ ആളാണെങ്കിൽ ഒന്നും സാക്ഷിയാകാൻ പറ്റൂല. നിക്കാഹിന് എന്നാൽ ഒരു സംഗതി ഓ മാസം കണ്ടാ ഉറപ്പിക്കാൻ പറ്റും പറ്റൂല. അപ്പൊ ആക്ഷേപിക്കുന്ന ആളുകള് പൊതുവേ പറയുന്നതാണ്, വെറുതെ ഇരുന്നിട്ട് നമ്മൾ പറയും മറ്റുള്ളവരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് വ്യഭിചാരാരോപണങ്ങൾ ആര് ആരെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞ ആളുകൾ ചെയ്യേണ്ടത് അല്ലാഹു തആല പറയുന്നത് നാല് സാക്ഷികളെ കൃത്യമായിട്ടും അത് കണ്ട, അതായത് ഇവർ തമ്മിൽ